ഹായ് ഹലോ പൂക്കളില്ലെങ്കിലും പൂത്തൊലഞ്ഞ പൂങ്കുലയുടെ എഫക്ട് നൽകുന്നൊരു ചെടി അതാണ് ഈ ചെടി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ നല്ലൊരു പൂങ്കുല ഇങ്ങനെ നിറഞ്ഞ് പൂത്തൊലഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ ശരിക്കും പൂങ്കുലയല്ല ഇതൊരു ചെടിയാണ് ഇതിൻ്റെ പേരാണ് സ്നോ ബുഷ് ഒരടിപൊളി ചെടിയാണ് കേട്ടോ എന്ന് വെച്ചാൽ അടിപൊളി ചെടിയാണ് ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയാവോ ബ്രെയിനിയ എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് ബി ആർ ഇ വൈ എൻ ഐ എ അതെ ബ്രെയിനിയ എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് ഇതിൻ്റെ ജന്മദേശം നമ്മുടെ ചൈനയാണ് അതെ ഇത് ചൈനക്കാരിയാണ് അപ്പോൾ ചൈനക്കാരിയുടെ ആ പത്രാസം സ്റ്റൈലും ഭംഗിയും ബ്യൂട്ടിയും ഒക്കെ ഇതിനുണ്ട് കേട്ടോ ശരിക്കും ഇതിൻ്റെ അറിയാവോ ഒരു പിങ്കും റെഡും കലർന്ന സ്റ്റെമ്മാണ് അതുപോലെ തന്നെ സിക്സാക്ഡ് ഫോമേഷനിലാണ് ഇതുള്ളത് അടിപൊളിയാണ് ഒരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇൻഡോറിലും ഇത് നന്നായിട്ട് വെച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അടിപൊളിയാണ് ഇതിൻ്റെ കളർ ഡ്രോപ്സ് വരുന്നതാണ് ലീവ്സ് എന്ന് പറഞ്ഞാൽ കണ്ടോ പല കളർ ഷെയ്ഡ് വരുന്നുണ്ട് നോക്കൂ പച്ചയുണ്ട് ബ്രൗൺ ഉണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെ ഇങ്ങനെ പല പല കളറിൽ അടിപൊളിയായിട്ട് വരും പിന്നെ റെഡും വൈറ്റും ഗ്രീനും അതിൻ്റെ എന്താ പറയുന്നത് അതിൻ്റെ ലീഫ് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ തണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്കും റെഡും കൂടി ചേർന്നൊരെണ്ണമാണ് നമ്മുടെ ഈ നമുക്ക് ബുഷായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും ശരിക്കും ഒരു ത്രീ ഫീറ്റ് ഉയരത്തിൽ വരെ വളരുന്ന ഒരു ഷബാണിത് അടിപൊളിയാണ് പൂക്കളില്ലെങ്കിലും പൂക്കളുടെ എഫക്റ്റ് നൽകുന്നു അടിപൊളി ഒരു ചെടി എനിക്കൊരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ നമുക്കിപ്പോൾ ചട്ടിയിലൊക്കെ നിർത്തി നമ്മുടെ വാളരകളിയൊക്കെ നിർത്തത്തില്ലേ അതുപോലെ നിർത്തി കട്ട് ചെയ്ത് പ്രോൺ ചെയ്ത് നല്ല റൗണ്ടാക്കി വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റും ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വെച്ച് നല്ല രസമായിരിക്കും അതുകൂടാതെ നമുക്കൊരു ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ ഗാർഡൻ്റെ നടുക്ക് അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ ബുഷായിട്ട് വളർത്തുന്ന രീതിയിൽ വെക്കാൻ പറ്റും അടിപൊളിയാണ് ഒരു ചെടിയാണ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇത് ഇഷ്ടമാകുമെന്ന് തന്നെ കരുതുന്നുണ്ട് കാര്യം അതിൻ്റെ ആ ഒരു ഒരു വെള്ളനിറവും അതിൻ്റെ ആ ഇലകളുടെ ഭംഗിയും ഒക്കെ കൊണ്ടാണ് ഇതിന് സ്നോ ബുഷ് എന്ന് പേരിട്ടത് ചിലപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തോന്നും മഞ്ഞ് കട്ട അല്ലെങ്കിൽ ഇങ്ങനെ പെയ്തിറങ്ങി കിടക്കുന്നതുപോലെ അപ്പോൾ അതുകൊണ്ടായിരിക്കണം ആരും അറിഞ്ഞിട്ട പേരാണ് ഈ സ്നോ ബുഷൻ എന്നുള്ളത് അടിപൊളി സൂപ്പർ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെടി ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു അപ്പോൾ ഇത് നമുക്ക് ഉണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക ലെയർ ചെയ്തും തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ചെടി ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഇത് ഈ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പപ്പോ ഉള്ള വീഡിയോസ് അപ്പൂ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ വരുന്നവരക്കും ടാറ്റാ